بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحابه أجمعين، أما بعد. ഐ എസ് എമ്മിൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്നൊരു സെമിനാർ നടക്കുകയാണ്. ഈ സെമിനാറിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന ഐ എസ് എമ്മിൻ്റെ കോട്ടക്കൽ വൈസ് പ്രസിഡന്റ് ജനാബ് സി ഷെറീഫ് അതിഥിയായി ഈ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ച കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയുടെ കർമ്മ കുശലനായ ചെയർമാൻ ജനാബ് കെ കെ നാസർ, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യരെ, നല്ലവരായ സഹോദരീ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. നമ്മുടെ രാജ്യത്ത് കുറച്ചു കാലമായി കാലുഷ്യവും സംഘർഷവും എല്ലാ ഭാഗങ്ങളിലും പ്രകടമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ഒരു ബഹുമത സാമൂഹ്യ സംവിധാനം നിലനിൽക്കുന്ന രാജ്യമാണ്. ഒരുപാട് മതങ്ങളും വിശ്വാസങ്ങളും നമ്മളുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളാണ്. ലോകത്തൊരിടത്തും ഇത്രമാത്രം വൈവിധ്യം നമുക്ക് കാണാൻ കഴിയില്ല. ഈ വൈവിധ്യങ്ങളൊന്നും നമ്മുടെ ഐക്യത്തെ, സൗഹൃദത്തെ, ഭദ്രതയെ പ്രതികൂലമായി ബാധിച്ചിട്ടില്ല. 1947 മതാടിസ്ഥാനത്തിൽ രാജ്യം വിഭജിക്കപ്പെട്ടു എന്നുള്ളത് ശരി തന്നെ. 1920 ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ് ആർ സെപ്പറേറ്റ് നേഷൻസ്, ഹിന്ദുക്കളും മുസ്ലിങ്ങളും വ്യത്യസ്ത രാഷ്ട്രങ്ങളാണ് എന്ന് ഹിന്ദു മഹാസഭ പ്രഖ്യാപിച്ചു. അതേ തുടർന്നാണ് മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിൽ രാഷ്ട്രവാദം ഉന്നയിക്കപ്പെടുന്നത്. 1942 മഹാത്മാഗാന്ധി ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചപ്പോൾ സർവേന്ത്യ മുസ്ലിം ലീഗ് ഡിവൈഡ് ആൻഡ് ക്വിറ്റ് എന്ന മറുമുദ്രാവാക്യം ഉയർത്തി. രാജ്യം വിഭജിച്ച് നാട് വിട്ടുപോകാൻ ബ്രിട്ടീഷുകാരോട് പറഞ്ഞു. പക്ഷേ ആ വിഭജനം പോലും അതിൻ്റെ തൊട്ടടുത്ത ചില വർഷങ്ങളിൽ കലാപങ്ങൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാക്കി എന്നുള്ളത് ഒഴിച്ചു നിർത്തിയാൽ വിഭജനത്തിൻ്റെ മുറിവുകളൊക്കെ ഏതാണ്ട് പൂർണ്ണമായിട്ട് തന്നെ മാറി. 1971 പാകിസ്ഥാനിലൊരു ആഭ്യന്തര കലാപം നടന്നു. മുജീബ് റഹ്മാന്റെ നേതൃത്വത്തിൽ കിഴക്കൻ പാകിസ്ഥാനിലെ ജനങ്ങൾ വടക്കൻ പാകിസ്ഥാന്റെ മേധാവിത്വം അംഗീകരിക്കില്ല എന്ന നിലയിലാണ് ആ കലാപം രൂപപ്പെട്ടത്. തെരഞ്ഞെടുപ്പ് നടന്നു. മുജീബ് റഹ്മാന്റെ കക്ഷിക്ക് കേവല ഭൂരിപക്ഷം കിട്ടി. എന്നാൽ പാകിസ്ഥാനിൽ ദരിദ്രരും സാമൂഹ്യമായി വളരെ പിന്നോക്കം നിൽക്കുന്നവരുമായിട്ടുള്ള ആളുകൾ അധിവസിക്കുന്ന മേഖലയിൽ നിന്ന് സീറ്റുകൾ വാരിക്കൂട്ടി വന്നാൽ പാകിസ്ഥാൻ ഭരിക്കാൻ മുജീബ് റഹ്മാന് കഴിയില്ല എന്ന പ്രഖ്യാപനമുയർന്നു. അതിനെതിരായി മുജീബ് റഹ്മാന്റെ നേതൃത്വത്തിൽ ആഭ്യന്തര വിപ്ലവം പാകിസ്ഥാനിൽ ഉടലെടുത്തു. അവർ ഇന്ത്യയുടെ സഹായം അഭ്യർത്ഥിച്ചു.
ഇന്ത്യ മുജീബ് റഹ്മാനെ പിന്തുണച്ചു. പാകിസ്ഥാൻ രണ്ടായി പിളർന്നു. ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം പുതിയതായി നിലവിൽ വന്നു. അതോടുകൂടി ഏതാണ്ട് മതപരമായിട്ടുള്ള വിഭജനത്തിൻ്റെ നോവുകൾ പൂർണ്ണമായും നമ്മളുടെ രാജ്യത്ത് അസ്തമിച്ചതായിരുന്നു. പിന്നീടത് പൊടിതട്ടിയെടുക്കപ്പെടുന്നത് 1990കൾക്ക് ശേഷമാണ്. 90കളിൽ ലോകത്തൊരു വലിയ രാഷ്ട്രീയ സംഭവമുണ്ടായി. അത് മറ്റൊന്നുമായിരുന്നില്ല, സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയായിരുന്നു. സോവിയറ്റ് യൂണിയൻ തകർന്നു. കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ സോഷ്യലിസ്റ്റ് ഭരണകൂടങ്ങൾ തിരോഭവിച്ചു. അമേരിക്കയുടെ അപ്രമാദിത്വം, ലോക പോലീസ് എന്നുള്ള നിലയിൽ ഏതാണ്ട് സ്ഥാപിതമായി. അക്കാലമത്രയും അമേരിക്കയും മുതലാളിത്ത ചേരിയും എല്ലാ കുഴപ്പങ്ങളുടെയും കാരണക്കാർ സോഷ്യലിസ്റ്റുകളാണ്, കമ്മ്യൂണിസ്റ്റുകാരാണ് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളൊക്കെ അപ്രത്യക്ഷമായതോടെ ഇനി ശത്രു കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളാണ് എന്ന് പറയാൻ കഴിയുമായിരുന്നില്ല. അത് പറഞ്ഞാൽ തന്നെ ആരും വിശ്വസിക്കുമായിരുന്നില്ല. ആയുധ കച്ചവടം അവസാനിക്കുമെന്നുള്ള നില വന്നു. എല്ലാ കുഴപ്പങ്ങളുടെയും കാരണക്കാരെന്ന് അമേരിക്ക പ്രചരിപ്പിച്ച സോവിയറ്റ് യൂണിയനും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളും ഇല്ലാതായതോടെ സമാധാനം പുലർന്നു എന്ന് ഘോഷിക്കപ്പെട്ടു. സമാധാനം പുലർന്നെങ്കിൽ പിന്നെ എന്തിന് ആയുധക്കച്ചവടം എന്ന ചോദ്യം സ്വാഭാവികമായും ജനമനസ്സുകളിൽ ചർച്ച ചെയ്യപ്പെട്ടു. ആ സന്ദർഭത്തിലാണ് ഓരോ രാജ്യങ്ങളിലും ആഭ്യന്തര കലാപങ്ങൾ ഉണ്ടാക്കുവാനും ലോകത്ത് തന്നെ കമ്മ്യൂണിസ്റ്റുകൾക്ക് ബദലായി ഒരു പുതിയ ശത്രുവിനെ പ്രതിഷ്ഠിക്കുവാനും ആ ശത്രുവിനെ ചൂണ്ടിക്കാണിച്ച് ആയുധക്കച്ചവടം പൊടിപൊടിക്കാനും സാമ്രാജ്യത്വ ശക്തികൾ തീരുമാനിക്കുന്നത്. ആത്യന്തികമായി സോവിയറ്റ് യൂണിയൻ്റെ തകർച്ച ഏറ്റവും വലിയ നഷ്ടം വരുത്തിയത് മുസ്ലിം സമൂഹത്തിനും മുസ്ലിം രാജ്യങ്ങൾക്കുമാണ്. കമ്മ്യൂണിസ്റ്റുകാർ അപ്രത്യക്ഷമായിരിക്കുന്നു, പക്ഷേ പുതിയ ഒരു ഭീഷണി ലോകത്തിതാ സമാഗതമായിരിക്കുന്നു എന്ന് അവർ പ്രഖ്യാപിച്ചു. അത് ഇസ്ലാമിക് ടെററിസമാണ് എന്നും അവർ പ്രചരിപ്പിക്കുകയുണ്ടായി. ഈ ഇസ്ലാമിക് ടെററിസം എന്ന് അമേരിക്ക പേരിട്ട് വിളിച്ച ഭീകരവാദം ലോകത്ത് വലിയ അതിക്രമങ്ങൾക്ക് തുടക്കം കുറിച്ചു. സൗദി അറേബ്യയിലാണ് ഇസ്ലാമിക് തീവ്രവാദത്തിൻ്റെ ആദ്യത്തെ ബോംബ് പൊട്ടിയത്. മുസ്ലിം എണ്ണസമ്പന്ന രാജ്യങ്ങളിൽ അവിടുത്തെ ഭരണാധികാരികളെ എതിർക്കുന്ന വിഭാഗവുമായി കൈകോർത്ത് ചില പ്രക്ഷോഭങ്ങൾക്ക് ഈ ശക്തികൾ നേതൃത്വം നൽകി. ആ ഇടക്കാണ് അമേരിക്കയിൽ വേൾഡ് ട്രേഡ് സെൻ്റർ ആക്രമിക്കപ്പെടുന്നത്. ലോക വ്യാപാര കേന്ദ്രത്തിൻ്റെ രണ്ട് വലിയ ഗോപുരങ്ങൾ, അതിൽ ഒരു ഗോപുരം ഒരു യാത്രാവിമാനം വഴിതെറ്റി വന്ന് തകർത്ത് നിലംപരിശാക്കി. ആ സംഭവം കഴിഞ്ഞ് 6 മിനിറ്റുകൾക്ക് ശേഷം വേറെ ഒരു യാത്രാവിമാനവും വഴിതെറ്റി വന്ന് വേൾഡ് ട്രേഡ് സെൻ്ററിൻ്റെ രണ്ടാമത്തെ ഗോപുരവും തകർത്തു. പ്രസ്തുത സംഭവവുമായി ബന്ധപ്പെട്ട് ലെഫ്രോയബിൾ മിക്സ്ചയർ എന്ന് പറയുന്ന ഒരു പുസ്തകം ഫ്രാൻസിലെ പ്രസിദ്ധനായ ഒരു പത്രപ്രവർത്തകൻ എഴുതുകയുണ്ടായി. ഭയാനകമായ ചതി എന്നാണ് ആ ഫ്രഞ്ച് വാചകത്തിൻ്റെ അർത്ഥം. തിയറി മെയ്സൺ എന്ന് പറയുന്ന പത്രപ്രവർത്തകനാണ് പുസ്തകം രചിച്ചത്. അതിൽ അദ്ദേഹം വളരെ വ്യക്തമായും പറയുന്ന ഒരു കാര്യമുണ്ട്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ അമേരിക്കയുടെ ഏറ്റവും വലിയ അഭിമാന സ്തംഭമായിരുന്ന തുറമുഖം അതാക്രമിക്കപ്പെട്ടു. ആ തുറമുഖം ആക്രമിക്കപ്പെടുമെന്ന് ആരെക്കാളുമധികം ആദ്യം അറിഞ്ഞതും അമേരിക്കയാണ്.
സ്വാഭാവികമായും ആക്രമണത്തിന് സാധ്യതയുള്ള ഒരു സ്ഥലത്തു നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കണം, മറ്റു നടപടികൾ സ്വീകരിക്കണം. ഇതൊന്നും അവർ ചെയ്തില്ല. തുറമുഖം ആക്രമിക്കപ്പെട്ടു. അതേ തുടർന്ന് അമേരിക്കയുടെ അഭിമാനം കൂടുതൽ ചോദ്യം ചെയ്യപ്പെടുകയും മുറിവേൽപ്പിക്കപ്പെടുകയും ഉണ്ടായി. അമേരിക്കയിലെ ജനാധിപത്യമായിട്ടുള്ള ആളുകൾ ഒരുമിച്ച് നിന്ന് അമേരിക്കൻ ഭരണകൂടത്തോട് പറഞ്ഞു, ഇത് ചെയ്തവരെ വെറുതെ വിടാൻ പാടില്ല. ആ ഒരു അട്ടഹാസത്തിന് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു അമേരിക്കൻ ഭരണകൂടം. ജനങ്ങളുടെ അംഗീകാരം കിട്ടിയെന്ന് വന്നപ്പോൾ ഹിരോഷിമയിലും നാഗസാക്കിയിലും ആറ്റം ബോംബുകൾ വർഷിപ്പിച്ചു. അങ്ങനെ ലോകമഹായുദ്ധത്തെ വേറെ ഒരു ദിശയിലേക്ക് കൊണ്ടുപോവുകയും അതുവരെ ലോക ശാക്തിക രാഷ്ട്രങ്ങളുടെ മുന്നിൽ കാണാതിരുന്ന അമേരിക്കയെ പിന്നീട് ലോക ശാക്തിക രാഷ്ട്രങ്ങളുടെ മുന്നണി പോരാളിയായി കാണുകയും ചെയ്തു എന്നുള്ള സംഭവം അനുസ്മരിച്ചുകൊണ്ട് തിയറി മെയ്സൺ പറയുന്നത്, ലോക വ്യാപാര കേന്ദ്രത്തിൻ്റെ ഒരു ടവർ അമേരിക്കയിലെ ഒരു വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന യാത്രാവിമാനം വഴിതെറ്റി വന്ന് തകർത്തു എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാം. പക്ഷേ രണ്ടാമത്തെ യാത്രാവിമാനം 6 മിനിറ്റുകൾ കഴിഞ്ഞ് അതേ ദിശയിൽ വഴിതെറ്റി വന്ന് ലോക വ്യാപാര കേന്ദ്രത്തിൻ്റെ രണ്ടാമത്തെ ടവറും തകർത്തു എന്ന് പറഞ്ഞാൽ ലോകത്തമേരിക്കയെക്കുറിച്ചറിയുന്ന ആർക്കും അത് വിശ്വസിക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് അഭിപ്രായങ്ങൾ ഉയർന്നു വരികയുണ്ടായിട്ടുണ്ട്. അമേരിക്ക തന്നെ ചെയ്ത പണിയായിരുന്നു അത് എന്ന് വരെ അഭിപ്രായപ്പെട്ട ആളുകളുണ്ട്. ഏതായാലും ആ സംഭവം കഴിഞ്ഞു. ഏതാണ്ട് അത് കെട്ടടങ്ങിയ ഘട്ടത്തിലാണ് ഇതിനൊക്കെ സഹായം ചെയ്തു എന്ന് പറയപ്പെടുന്ന ഉസാമ ബിൻ ലാദൻ എന്ന ഒരു ഭീകരവാദിയെക്കുറിച്ച് അമേരിക്ക ലോകത്തോട് പറയുന്നത്. കുറെ കഴിഞ്ഞപ്പോൾ ഉസാമ ബിൻ ലാദൻ എവിടെ, അദ്ദേഹത്തെ നിങ്ങൾക്ക് കൊല്ലാൻ കഴിയാത്തത് എന്ത് എന്ന ചോദ്യം ഉയർത്തപ്പെട്ടു. അപ്പോഴാണ് ഒരു സുപ്രഭാതത്തിൽ നമ്മൾ അറിയുന്നത് ഉസാമ ബിൻ ലാദനെ വധിച്ചു. കാണിച്ചോ? ഒരാളെയും കാണിച്ചില്ല. കൃത്രിമമായി ഉണ്ടാക്കുകയായിരുന്നു ശത്രുക്കളെ. അങ്ങനെ ശത്രുക്കളെ ഉണ്ടാക്കി ലോകത്ത് ഇസ്ലാം ഒരു ടെററിസ്റ്റ് മൂവ്മെന്റാണ് എന്ന് അമേരിക്ക ഇന്ത്യയിലും സമാനമായിട്ടുള്ള സംഭവങ്ങൾ അരങ്ങേറി. 90കൾക്ക് ശേഷമാണ് ഇന്ത്യയിലും മതാടിസ്ഥാനത്തിലുള്ള വർഗീയമായ കലാപങ്ങൾ ആരംഭിക്കുന്നത്. 92ലാണ് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടത്. എന്തേ 92 വരെ കാത്തിരുന്നു അത് തകർക്കാൻ കെൽപ്പുള്ളവർ? രാജ്യം വിഭജിക്കപ്പെട്ട അന്ന് മുതൽക്ക് തന്നെ ഈ പ്രശ്നം തുടങ്ങിയിരുന്നു. സത്യത്തിൽ ബാബറി മസ്ജിദ് തകർക്കാൻ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ആ നിലക്ക് നോക്കുകയാണെങ്കിൽ മതാടിസ്ഥാനത്തിൽ രാജ്യം വിഭജിക്കപ്പെട്ട 1947-48 കാലയളവാണ്. മഹാത്മാഗാന്ധിയെ കൊല്ലാൻ ധൈര്യം കാണിച്ചവർ ബാബറി മസ്ജിദ് തകർക്കാൻ എന്തുകൊണ്ട് മെനക്കെട്ടില്ല? തങ്ങൾക്കനുകൂലമായി അത്തരമൊരു സാഹചര്യം രൂപപ്പെട്ടു വന്നിട്ടില്ല എന്ന് ആരെക്കാളും അധികം അത് ചെയ്തവർക്ക് ബോധ്യമുണ്ടായിരുന്നു. 1990 ബാബറി മസ്ജിദ് തകർക്കാനുള്ള നീക്കങ്ങൾക്ക് തുടക്കം കുറിച്ചു. സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയും ലോകത്ത് ഇസ്ലാമിനെ ടെററിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കപ്പെട്ട സാഹചര്യവും മുതലെടുത്തുകൊണ്ടാണ് 92 ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടത്. ബാബറി മസ്ജിദ് തകർന്നാൽ സ്വാഭാവികമായും നാട്ടിൽ കലാപമുണ്ടാകും എന്ന് അത് തകർത്തവർക്കറിയാമായിരുന്നു. 6 ഡിസംബർ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടു. 92 ജനുവരി മാസത്തിലാണ് ബോംബെയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മാർക്കറ്റിൽ ഒരു വലിയ സ്ഫോടനം ഉണ്ടാകുന്നത്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് വലിയ സംഘർഷങ്ങൾ കലാപങ്ങൾ രൂപപ്പെടുകയുണ്ടായി. സത്യത്തിൽ ഇന്ത്യയിൽ ഇതൊക്കെ ചെയ്യുന്നു എന്ന് പറയപ്പെടുന്ന തീവ്രവാദികൾ ഭീകരവാദികൾ വിലക്കെടുക്കപ്പെട്ടവരാണ്. അവരെ വിലക്കെടുത്തുകൊണ്ട്
ഫാസിസ്റ്റുകളും സഹായിച്ച് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കലാപങ്ങളും സംഘർഷങ്ങളും അതിനുതകുന്ന ബോംബ് സ്ഫോടനങ്ങളും അറേഞ്ച് ചെയ്യുകയുണ്ടായി. ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് മുമ്പൊരിക്കൽ അക്ഷർധാം ക്ഷേത്രം അർക്കമിക്കപ്പെട്ടത്. ഇപ്പോഴിതാ ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവുകയാണ്. അമർനാഥിലേക്ക് പോകുന്ന യാത്രക്കാർക്കെതിരായി വലിയ അതിക്രമം ഉണ്ടായിരിക്കുന്നു. ഓരോ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോഴും എന്തുകൊണ്ടാണ് ഇങ്ങനെ അതിക്രമങ്ങളും കലാപങ്ങളും ഉണ്ടാകുന്നത് എന്നുള്ളത് ഒരു വലിയ അന്വേഷണത്തിന് വിഷയമാക്കേണ്ട കാര്യമാണ്. ഗോദ്രയിൽ തീവണ്ടി ദുരന്തമുണ്ടാക്കി ഗുജറാത്തിൽ അധികാരം നഷ്ടപ്പെടുമായിരുന്ന അവസ്ഥയിൽ നിന്ന് അധികാരത്തിൽ തിരിച്ചെത്താൻ ഇന്നത്തെ പ്രധാനമന്ത്രിക്ക് അന്ന് സാധ്യമാവുകയുണ്ടായി. കലാപങ്ങളാണ് ഫാഷിസ്റ്റ് ശക്തികളെ കൂടുതൽ കൂടുതൽ കരുത്തരാക്കുന്നത്. അതുകൊണ്ടാണ് ഗോവധ നിരോധനം ഒരു മുഖ്യ പ്രശ്നമായി ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്. ഗോവധ നിരോധനത്തിൻ്റെ പേരിൽ 29 മനുഷ്യരെയാണ് അടിച്ചും ഇടിച്ചും കൊലപ്പെടുത്തിയത്. സാധാരണ ഇത്തരത്തിലുള്ള ഒരു സംഭവം നടക്കുമ്പോൾ ആരും കാണാതെ നടത്തുക എന്നുള്ളതാണ് ചെയ്യാറ്. എന്നാൽ ഇത് ഓരോ പ്രവൃത്തിയും മൊബൈൽ ക്യാമറയിൽ പിടിച്ച് സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിപ്പിക്കുകയാണ്. അതിലൂടെ അവർ നൽകുന്ന സന്ദേശം ഇതാ, ഞങ്ങളിത് ഇവിടെ വിജയകരമായി നടത്തിയിരിക്കുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലും നടത്താം, ആരും ചോദ്യം ചെയ്യില്ല, ആരും നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വരില്ല, ഞങ്ങളൊക്കെ സ്വൈരവിഹാരം നടത്തുന്നത് പോലെ ഇങ്ങനെയൊക്കെ ചെയ്താലും നിങ്ങൾക്ക് സ്വൈരവിഹാരം നടത്താം. ആ ഒരു മെസ്സേജാണ് ഈ അക്രമങ്ങളിലൂടെ നൽകാൻ ഉദ്ദേശിക്കുന്നത്. ജുനൈദ് എന്ന് പറയുന്ന കുട്ടിയെ കൊലപ്പെടുത്തിയെന്ന് മാത്രമല്ല, ജുനൈദിൻ്റെ പിൻഭാഗത്ത് കത്തികൊണ്ടുള്ള കുത്തിൻ്റെ അടയാളങ്ങൾ മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് ആരോ വീഡിയോയിൽ പകർത്തി വിട്ടിരുന്നു. പുറം ഭാഗത്ത് കുത്തേൽക്കാത്ത ഒരിഞ്ച് സ്ഥലം പോലുമില്ല. സാധാരണ നമ്മൾ കുത്തി കുത്തി ആളുകളെ കൊല്ലാറില്ല, കൊല്ലുക എന്നുള്ളത് മാത്രമായിരുന്നില്ല, എന്തോ തരത്തിലുള്ള ഒരു പക തീർക്കുക എന്നുള്ളതായിരുന്നു ആ വധത്തിൻ്റെ ലക്ഷ്യമെന്ന് അത് കാണുന്ന ഏതൊരാൾക്കും ബോധ്യമാകും. ഇങ്ങനെയൊക്കെ ഈ നാട്ടിലുണ്ടാക്കി വലിയ തരത്തിലുള്ള വിഭജനം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാനാണ് RSS ശ്രമിക്കുന്നത്. ഇത്തരം ഘട്ടത്തിൽ മതന്യൂനപക്ഷങ്ങൾക്ക്, മുസ്ലിങ്ങൾക്ക്, മറ്റു വിഭാഗങ്ങൾക്ക്, ഹൈന്ദവ സമൂഹത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മതനിരപേക്ഷവാദികളുമായി ചേർന്ന് ഒരുമിച്ച് നിന്നുകൊണ്ട് മാത്രമേ ഇതിനെ പ്രതിരോധിക്കുവാൻ വേണ്ടി സാധിക്കൂ. ഇത് ചർച്ചയാക്കിയത് നമ്മുടെ നാട്ടിലെ ദേശീയ പത്രങ്ങൾ തന്നെയാണ്, ദേശീയ മാധ്യമങ്ങളാണ്. എല്ലാം വിലക്കെടുക്കപ്പെട്ട് കഴിഞ്ഞിട്ടില്ല, കുറച്ചുകൂടി വിലക്കെടുക്കപ്പെടാനുണ്ട് എന്ന് ഇത് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഫാഷിസ്റ്റുകൾ എല്ലാത്തിനെയും അവരുടേതാക്കി മാറ്റുകയാണ്. എല്ലാവരെയും അവർക്ക് അവരുടെ വശത്താക്കാൻ സാധിച്ചിട്ടില്ല. ജുനൈദിൻ്റെ കുടുംബത്തെ ആശ്വസിപ്പിക്കാനാണെങ്കിലും, മുഹമ്മദ് അഖ്ലാഖിൻ്റെ കുടുംബത്തെ ആശ്വസിപ്പിക്കാനാണെങ്കിലും, അതിനുശേഷം വധിക്കപ്പെട്ട ആളുകളെ സമാശ്വസിപ്പിക്കാനാണെങ്കിലും നമ്മുടെ നാട്ടിലെ മറ്റു മതസ്ഥരായിട്ടുള്ള ആളുകളും വളരെ കൂടുതൽ മുന്നോട്ട് വന്നു എന്നുള്ളത് ഈ ഒരു ഘട്ടത്തിലും മതനിരപേക്ഷതയുടെ ഒരു വലിയ പ്രതീക്ഷയാണ് നമുക്ക് നൽകുന്നത്. ഇത്തരം സന്ദർഭങ്ങളിൽ വളരെ ആലോചനയോടെ കാര്യങ്ങൾ നീക്കേണ്ടതുണ്ട്. അതിന് നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട്. വൈകാരികമായി നമ്മളെ പ്രതികരിപ്പിക്കുക എന്നുള്ളതാണ് ശത്രുക്കൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ വൈചാരികമായി മാത്രമേ ഇതിൽ നമുക്ക് പ്രതികരിക്കാൻ സാധിക്കൂ. അങ്ങനെ പാടൂ. അതല്ല എങ്കിൽ അതിനെ മറപിടിച്ചുകൊണ്ടാകും രാജ്യത്ത് വലിയ കലാപങ്ങളും സംഘർഷങ്ങളും ബന്ധപ്പെട്ടവർ നടത്തുക എന്ന് നാം ഓർക്കണം. ISM പോലെയുള്ള ഒരു സംഘടന ഇത്തരത്തിലുള്ളൊരു വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ മതന്യൂനപക്ഷങ്ങൾ, ദളിതർ, അവരുടെയൊക്കെ ജീവന് വിലയിട്ടുകൊണ്ട് കേന്ദ്ര ഭരണകൂടത്തിൻ്റെ ഒത്താശയോടെ വിവിധ സംസ്ഥാന സർക്കാരുകൾ നടത്തുന്ന കിരാതമായ പ്രവൃത്തികൾ, അവയൊക്കെ തന്നെ പ്രതിരോധിക്കപ്പെടേണ്ടതുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ഇതൊന്നും അധികകാലം നീണ്ടു നിൽക്കുമെന്ന് ആരും കരുതേണ്ടതില്ല. ഇതൊക്കെ അവസാനിക്കും.
ഇതിലും വലിയ നരാധപത്വങ്ങൾ ലോകത്ത് നടന്നിട്ടുണ്ട്. അവക്കൊക്കെ ഒരു അന്ത്യമുണ്ടായിട്ടുണ്ട് എന്ന് നാം ഓർക്കുക. പൂർണ്ണമായും പ്രതീക്ഷ കൈവിടേണ്ട ഘട്ടമല്ല ഇത്. പ്രതീക്ഷ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകേണ്ട സന്ദർഭമാണിത്. ഈ നാട്ടിലെ ഹൈന്ദവ സഹോദരന്മാർ, തികഞ്ഞ മതേതരവാദികൾ, അവരുടെ മനോഗതത്തിൽ പ്രതീക്ഷയർപ്പിച്ച് ഈ നാട്ടിലെ മതന്യൂനപക്ഷങ്ങൾ സധൈര്യം മുന്നോട്ട് പോകണം. ജുനൈദിൻ്റെ സംഭവം ഞാൻ പറഞ്ഞു. അതിനുശേഷം കേരളത്തിൽ നടന്ന ഒരു ട്രെയിൻ യാത്രയുടെ അനുഭവം സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു. 10 or 12 വയസ്സായ തലയെക്കെട്ട് കെട്ടിയ ഒരു ദർസ് വിദ്യാർത്ഥി ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ്. 2 ഫോട്ടോകളാണ് ഉണ്ടായിരുന്നത്. ആ കുട്ടി ഉറങ്ങിത്തൂങ്ങി. തൊട്ടടുത്തിരിക്കുകയായിരുന്ന ചന്ദനക്കുറി തൊട്ട അമ്മൂമ്മയുടെ തോളിലേക്ക് തലയിങ്ങനെ ചായ്ക്കുകയാണ്. 2 ഫോട്ടോയിൽ ആ അമ്മൂമ്മ ആ കുട്ടിയെ മാറോട് ചേർത്ത് വെച്ച് ഉറങ്ങാൻ സൗകര്യം ഒരുക്കി കൊടുക്കുകയാണ്. ഇത് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു ചിത്രമാണ്. ജുനൈദിൻ്റെ മരണത്തിനിടയിലും നാടിന് പ്രതീക്ഷ നൽകുന്ന ആ ചിത്രം, അതുതന്നെയാണ് നമ്മുടെ നാടിൻ്റെ മനസ്സ് എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് കാര്യങ്ങളെ വിചാരത്തോടെ സമീപിക്കുവാൻ നമുക്ക് കഴിയണം. അതിന് ഇത്തരത്തിലുള്ള ചർച്ചകൾ ഫലപ്രദമാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിങ്ങളുടെ ഏവരുടെയും സമ്മതത്തോടെ നിർവഹിച്ചതായി പ്രഖ്യാപിച്ച് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഹൃദാവാന അനിൽഹമ്മദില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.